അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ റിലീസ് ആകുന്നത്. ഞാൻ എന്നുള്ളത് ഒരു വെറൈറ്റി സ്വീറ്റ് ആണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അട്ടിപ്പൊളി ഹൽവയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഹൽവ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് അടുക്കാം. ഇതിനു വേണ്ടി ഈ ഒരു അരുപത്തിലുള്ള കയപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് പാവയ്ക്ക എന്ന് പറയും. ഇനി നമുക്ക് തൊലിയെല്ലാം കളയാം, കുരുവും കളയാം, എന്നിട്ട് ഗ്രേഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴുകി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അടുപ്പുകൊണ്ട് അടച്ച് വെച്ച് അരമണിക്കൂർ റെസ്റ്റ് വയ്ക്കാം. അതുപോലെ ഇത് ചെറുതായിട്ട് ഗ്രേഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു പാത്രം നിങ്ങൾ ചെരിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു ജ്യൂസ് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. ഇനി നമുക്കിത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഈ ഒരു ടൈം ഇത് കഴുകിക്കഴിഞ്ഞാൽ ഇതിന് കയ്പൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കുക്കർ എടുത്ത് വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ചേർക്കാം. ഇപ്പം നെയ്യ് വഴറ്റിയ നിരത്തിലേക്ക് നമ്മൾ തയ്യാറാക്കിച്ച് ഈ ഒരു കയ്പയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. വഴറ്റി വന്നാൽ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് അഴപ്പുണ്ണ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂന്ന് വയസ്സിൽ വരുന്നതിന് വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂണ് തേങ്ങ ചെയ്താണ് വേണ്ടത്. ഇത് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് തേങ്ങാപ്പാലാക്കി എടുക്കാം. അത് കഴിഞ്ഞ് പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിം വയ്ക്കാം. ഇനിയിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ വേവിച്ച് വെച്ച കയപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ളത്ര ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കട്ടിയുള്ള 300 മില്ലി തേങ്ങാപ്പാലാണ് ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ 2 ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമാണ് വെക്കേണ്ടത്. നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. കുറച്ചധികം സമയം കഴിഞ്ഞാൽ ഇതിതുപോലെ പാനിൽ നിന്നും വിട്ടു വരും, നല്ലോണം തിളച്ച് വരും. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഗ്യാസ് വെക്കുന്നതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി കയ്പ കൊണ്ടുള്ള ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഹൽവ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ പാവക്കയുടെ ജ്യൂസ് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്.
ഈ ഒരു പാവൊക്കെ കെട്ടത് കഴിഞ്ഞാൽ ആവിൽ വേവിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൽവ ഉണ്ടാക്കാം. അല്ലാതെ പാനിട്ടും ചെയ്യാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൽവയ്ക്ക് അധികം കയ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഹൽവ ഉണ്ടാക്കി നോക്കണം എന്ന് നിങ്ങളെ കമൻസ് എല്ലാം അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.